കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം കിട്ടിയ ബിനീഷ് കോടിയേരി 6 മണിയോടെ പുറത്തിറങ്ങും. ജാമ്യ നടപടികൾക്കായി 2 സർക്കാർ ഉദ്യോഗസ്ഥരടക്കം പരപ്പന അഗ്രഹാര ജയിലിലെത്തി. മനു ശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ആൾജാമ്യത്തിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? 6 മണിയോടുകൂടി തന്നെ ബിനീഷിന് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അമീന ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അല്പസമയങ്ങൾക്കകം തന്നെ ബിനീഷ് കോടിയേരിക്ക് പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോടതിയിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. 5 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം ഉൾപ്പെടെയുള്ള ഉപാധികളാണ് കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 2 സർക്കാർ ജീവനക്കാരാണ് ബിനീഷ് കോടിയേരിക്ക് വേണ്ടി ജാമ്യം നിന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജാമ്യം നൽകാനെത്തിയ 2 കർണാടക സ്വദേശികൾ ഈ കോടതിയുടെ കർശനമായ ഉപാധികൾ കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ നിന്ന് അവസാന നിമിഷം പിന്മാറുകയും പിന്നീടുള്ള നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നെന്തായാലും കോടതിയിലെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ജയിലിലേക്ക് ഈ കോടതിയിലെ ജീവനക്കാരൻ ഇത് സംബന്ധിച്ചുള്ള ഈ വിടുതൽ ഉത്തരവ് കൂടി ജയിലിലെ ജീവനക്കാർക്ക് കൈമാറുന്നതോടുകൂടി തന്നെ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ബിനീഷ് കോടിയേരിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്ന വിവരം അറിഞ്ഞത് മുതൽ തന്നെ വിവിധ കർണാടകയിലെ തന്നെ വിവിധ സ്ഥലങ്ങളിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരായി ജയിലിന് മുന്നിലേക്ക് എത്തിയ കാഴ്ചയൊക്കെ കാണാമായിരുന്നു. ഇവർ വാഹനങ്ങളിലൊക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ബിനീഷ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മറ്റുമായിട്ടാണ് എത്തിയതെന്ന് ഇവരോട് സംസാരിച്ചപ്പോൾ പോലും ഇവർ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അഭിഭാഷകരുടെ സംഘങ്ങൾ കൂടി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ ബിനീഷ് ജയിലിന് പുറത്തേക്ക് ഇറങ്ങും എന്ന പ്രതീക്ഷയോടെ. അമീന, മനുവാണ് വിവരങ്ങൾ നൽകിയത്.